2020 ലോകകപ്പ് ഫൈനൽ പോരാട്ടത്തിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച് കിരീടം നേടിയ ഇംഗ്ലണ്ടിന് ആരാധകരുടെ അഭിനന്ദന പ്രവാഹമാണ്. ഇംഗ്ലണ്ടിന്റെ വിജയത്തിൽ ക്യാപ്റ്റൻ ജോസ് ബട്ട്ലറും ബെൻ സ്റ്റോക്സും ഉൾപ്പെടെയുള്ള താരങ്ങളെ എല്ലാവരും പ്രശംസ കൊണ്ട് മൂടി. എന്നാൽ ഏറ്റവും കൂടുതൽ പ്രശംസ അർഹിക്കുന്ന ഒരാൾ അണിയറയിലുണ്ട്. ഇംഗ്ലണ്ടിന്റെ മുഖ്യ പരിശീലകൻ മാത്യു മോട്ട് ആണ് ആ വ്യക്തി. ഈ വർഷം രണ്ടാമത്തെ ലോകകപ്പാണ് പരിശീലകൻ എന്ന നിലയിൽ മാത്യു മോട്ട് സ്വന്തമാക്കുന്നത്. ഈ വർഷം നടന്ന വനിതാ ഏകദിന ലോകകപ്പ് നേടിയ ഓസ്ട്രേലിയൻ ടീമിന്റെ പരിശീലകനായിരുന്നു മാത്യു മോട്ട്. അതിനുശേഷമാണ് മോട്ടിനെ ഇംഗ്ലണ്ട് ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ മുഖ്യ പരിശീലകനായി നിയമിച്ചത്. മുഖ്യ പരിശീലകനായി മാത്യു മോട്ട് ഇതുവരെ 4 ലോകകപ്പുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. 2018 2020 ലോകകപ്പ്, 2020 2020 ലോകകപ്പ്, 2022 ഏകദിന ലോകകപ്പ് എന്നിവ നേടിയ ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ കോച്ചായിരുന്നു ഇദ്ദേഹം. 8 വർഷമാണ് മാത്യു മോട്ട് ഓസ്ട്രേലിയൻ വനിതാ ടീമിനെ പരിശീലിപ്പിച്ചത്. ജസ്റ്റിൻ ലാംഗർ പരിശീലക സ്ഥാനം ഒഴിഞ്ഞതിന് പിന്നാലെ ഓസ്ട്രേലിയൻ പുരുഷ ടീമിന്റെ പരിശീലകനാകുമെന്ന് കരുതിയിരുന്നെങ്കിലും മോട്ട് ഇംഗ്ലണ്ടിന്റെ പരിശീലക സ്ഥാനം സ്വീകരിക്കുകയായിരുന്നു. ഓസ്ട്രേലിയക്കാരനായ മാത്യു മോട്ട് ആഭ്യന്തര ക്രിക്കറ്റിൽ 100-ൽ താഴെ മത്സരങ്ങൾ മാത്രമാണ് കളിച്ചിട്ടുള്ളത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കളിച്ചിട്ടുമില്ല. മാത്യു മോട്ട് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് അക്കാദമിയുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നു. പുരുഷ വനിതാ ടീമുകളുടെ പരിശീലകനെന്ന നിലയിൽ മാത്യു മോട്ട് സ്വന്തമാക്കിയ നേട്ടങ്ങൾ ഏതൊരു പരിശീലകനും പ്രചോദനമാണ്.